ഡോക്ടറെ, ഞാൻ ഡെലിവറിക്ക് ശേഷം എന്റെ വയറ് മാത്രം കുറയുന്നേയില്ല, ഞാൻ കുറെ ഡയറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും അത് കുറയുന്നേയില്ല, ഞാൻ നന്നായിട്ട് ബേബിക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും അത് കുറയുന്നില്ല, എന്തുകൊണ്ടാ ഇത് കുറയാത്തത്? ഈ മസില് ഡെലിവറിക്ക് ശേഷം നോർമൽ ആയിട്ട് ചേർന്ന് വരേണ്ട മസില്, പക്ഷെ 100-ൽ 90% ലേഡീസിന് ഈ മസില് ചേർന്ന് വരാറില്ല. കാരണം പിന്നെ ഇത് ലേഡീസിന് മാത്രമല്ല, ജെൻസിനും വരാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് വണ്ണം ഉള്ളവർക്കും വയറ് ചാടിയിട്ടുള്ളവർക്കും ഈ ഡയസ്റ്റാസിസ് റെക്ടൈ വരാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഭാരതി, ചീഫ് കൺസൾട്ടന്റ് ആരോഗ്യ സ്പൈൻ ആൻഡ് ബോൺ കെയർ സെന്റർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, കുറെ ലേഡീസ് വന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഞാൻ ഡെലിവറിക്ക് ശേഷം എൻ്റെ വയറ് മാത്രം കുറയുന്നേയില്ല, ഞാൻ കുറെ ഡയറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും അത് കുറയുന്നേയില്ല, ഞാൻ നന്നായിട്ട് ബേബിക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും അത് കുറയുന്നില്ല, എന്തുകൊണ്ടാണ് ഇത് കുറയാത്ത? ചില പേഷ്യന്റ് പറയാറുണ്ട്, ഡോക്ടറെ സിസേറിയൻ ചെയ്തതിന് ശേഷം എനിക്ക് വയറ് കുറഞ്ഞിട്ടേ ഇല്ല, എന്തുകൊണ്ടാ വയറ് കുറയാത്ത? സിസേറിയൻ ചെയ്തതുകൊണ്ടാണ് എനിക്ക് വയറ് വന്നതെന്നൊക്കെ കുറെ ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. ഇതിന് പിന്നിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്, അത് പൊതുവെ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു റീസൺ ആണ്. അത് മാത്രമല്ല, ഒരു ഡോക്ടേഴ്സോ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഇമേജിൽ കാണുന്ന ഈ പാർട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സിക്സ് പാക്ക് മസിലാണ്. ഈ സിക്സ് പാക്ക് മസിലിന്റെ പേര് റെക്ടസ് അബ്ഡമിനിസ്. ഈ മസില് വിരിയുമ്പോ ഉണ്ടാവുന്ന തടിയാണ് വയറ്റിൽ വരുന്ന തടി. ഇത് എങ്ങനെയാണ് വിരിയുന്നത്? ഇപ്പോ നമ്മൾ പ്രഗ്നന്റ് ആവുമ്പോ ഈ മസിൽ ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് വിരിഞ്ഞ് തരും. നമ്മൾ പ്രഗ്നന്റ് ആവുമ്പോ ഈ മസിലില്ലേ, ഈ മസിൽ നന്നായിട്ട് വിരിയും. എന്തുകൊണ്ടാണ് വിരിയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ബേബി ഗ്രോ ആവുമ്പോ ഈ മസിൽ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കും. ആ സ്ട്രെച്ച് ചെയ്യുമ്പോ ഇതിന്റെ ഇടയിലുള്ള ഫൈബ്രസ് വിട്ടുപോകും. ഇപ്പോ ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഇമേജ് കാണിക്കാം. ഇപ്പൊ ഈ ഇമേജിലാണെങ്കിൽ ഇത് നന്നായിട്ട് ചേർന്നിട്ടില്ല. ഇപ്പൊ ഇവിടെയാണെങ്കിൽ നന്നായിട്ട് ചേർന്നിട്ടുണ്ട്, ഇവിടെ ഗ്യാപ്പ് കൂടിയിട്ടുണ്ട്. കാരണം വണ്ണം വെക്കുന്നവർക്കും ഇത് കൂടാൻ ചാൻസ് ഉണ്ട്, അത് മാത്രമല്ല കൂടുതൽ പ്രഗ്നന്റ് ആവുന്ന ലേഡീസിന് ഇത് ഇങ്ങനെ ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ മസില് ഡെലിവറിക്ക് ശേഷം നോർമൽ ആയിട്ട് ചേർന്ന് വരേണ്ട മസില്, പക്ഷെ 100-ൽ 90% ലേഡീസിന് ഈ മസില് ചേർന്ന് വരാറില്ല. കാരണം അതിനായിട്ടുള്ള പ്രോപ്പർ ആയിട്ട് എക്സസൈസ് അവര് കൊടുക്കുന്നില്ല. ചില ഒരു 10% ലേഡീസ് ആണെങ്കിൽ അവര് പ്രോപ്പർ ആയിട്ട് ഡെലിവറിക്ക് ശേഷം അവര് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യും, അതുകൊണ്ട് ആ മസില് ചേർന്ന് വരും. ഈ കണ്ടീഷന്റെ പേര് നമ്മൾ ഡയസ്റ്റാസിസ് റെക്ടൈ എന്നാണ് പറയുന്നത്. ഈ കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലെന്ന് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ഇപ്പൊ സാധാരണ നിങ്ങൾ ബെഡിൽ കിടക്കുന്ന പോലെ വീട്ടിൽ ഇങ്ങനെ കിടക്കണം. കിടന്നിട്ട് നിങ്ങളുടെ മുട്ട് രണ്ടും നന്നായിട്ട് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തിട്ട് നിങ്ങളുടെ വയറ്റിൽ പൊക്കിൾ റീജിയനിൽ കൈ വെക്കണം. 3 ഫിംഗർ അകത്തോട്ട് കയറുന്ന രീതിയിൽ കൈ വെച്ച് നോക്കണം. വെച്ചിട്ട് പയ്യെ നിങ്ങളുടെ തല ഒന്ന് നന്നായിട്ട് പൊക്കണം. നന്നായിട്ട് തല പൊക്കുമ്പോൾ അവിടെ ഒരു കുഴി പോലെ ഗ്യാപ്പ് പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിന്നെ രണ്ട് ഭാഗത്തും ആ മസിൽ രണ്ടായിട്ട് വിരിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെ വിരിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഡയസ്റ്റാസിസ് റെക്ടൈസ് ഉണ്ടെന്ന് അർത്ഥമാണ്. പിന്നെ അതിൻ്റെ താഴെ ഒരു 3 ഇഞ്ചസ് അതുപോലെ തന്നെ ചെക്ക് ചെയ്യണം, അത് അകത്ത് പോകുന്നുണ്ടോയെന്ന്. അതേപോലെ ഈ നേവൽ റീജിയൻ്റെ മുകളിലും അതുപോലെ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് അത് താഴെ കുഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയസ്റ്റാസിസ് റെക്ടൈ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണാമല്ലോ ഇപ്പോൾ എങ്ങനെയാണ് ഡയസ്റ്റാസിസ് റെക്ടൈ എക്സാമിൻ ചെയ്യണമെന്ന്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് നിങ്ങൾ എക്സാമിൻ ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് മറക്കാതെ കമാൻഡ് ഇടണം കേട്ടോ. പിന്നെ ഇത് ലേഡീസിന് മാത്രമല്ല, ജെൻസിനും വരാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് വണ്ണം ഉള്ളവർക്കും വയറ് ചാടിയിട്ടുള്ളവർക്കും ഈ ഡയസ്റ്റാസിസ് റെക്ടൈ വരാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, മെയിൽസിൽ കൂടുതൽ ഈ ഹംബ്ലിക്കൽ ഹെറിനിയ വരാൻ ഒരു റീസണ് ഈ ഡയസ്റ്റാസിസ് റെക്ടൈയാണ്. ഈ മസിൽ സ്ട്രോങ് ആയിട്ട് ചേർന്നിരിക്കുകയാണെങ്കിൽ ഹംബ്ലിക്കൽ ഹെറിനിയ വരത്തില്ല. അത് മാത്രമല്ല, ഇപ്പം നമുക്ക് ഹംബ്ലിക്കൽ ഹെറിനിയ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഫിറ്റായിട്ട് ഈ മസിലിനെ ഒന്ന് ടൈറ്റൻ ചെയ്യുകയാണെങ്കിൽ ഹംബ്ലിക്കൽ ഹെറിനിയ വന്നവർക്ക് നന്നായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ കുറേ പേഷ്യൻറ്റിനെ ട്രെയിൻ ചെയ്തിട്ട് അത് നന്നായിട്ട് ചുരുങ്ങി, ഡോക്ടറെ എനിക്കിപ്പോൾ ഹംബ്ലിക്കൽ ഹെറിനിയ നല്ല വലിയ സൈസിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ നന്നായിട്ട് സൈസ് കുറഞ്ഞു എന്ന് കുറേ പേഷ്യൻറ്റ് പറയാറുണ്ട്. പിന്നെ ലേഡീസിൽ ഈ താഴെ ഹംബ്ലിക്കലിന് താഴെ ഈ മസിൽ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ,
ചുമക്കുമ്പോഴും തുമ്പുമ്പോഴും അവർ യൂറിൻ ഡ്രാപ്പ് ആവാറുണ്ട്. പ്രത്യേകിച്ച് ഈ 40 ഇയേഴ്സിന്റെ മുകളിലുള്ള ലേഡീസിനാണ് ഈ കോംപ്ലിക്കേഷൻ കൂടുതൽ വരുന്നത്. ഈ റെക്ടസ് അബ്ഡമിനസ് മസിൽ നന്നായിട്ട് ചേർന്നിട്ടില്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ വരെ വരാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, ഈ യുട്രസ് പ്രൊളാപ്സ് വരാനും ഈ മസിലാണ് ഒരു റീസൺ. ഈ മസിൽ സ്ട്രോങ് ആയിട്ടിരിക്കുവാണെങ്കിൽ യുട്രസ് പ്രൊളാപ്സ് വരത്തില്ല. അതായത് നമ്മുടെ ഗർഭപാത്രം അല്ലേ, അത് ഡെലിവറിക്ക് ശേഷം നമ്മൾ കൂടുതൽ പ്രഷർ കൊടുത്തിട്ട് മസിൽ വീക്കായിട്ട് അത് താഴെ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. ഇതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ യുട്രസ് റിമൂവ് ചെയ്യാറുണ്ട്, ഹിസ്റ്ററെക്ടമി ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ മസിൽ ഒന്ന് ടൈറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ കോംപ്ലിക്കേഷൻ ഒന്നും വരാതെ നോക്കാൻ പറ്റും. സോ ഡോക്ടർ, ഈ മസിൽ നമ്മൾ എങ്ങനെയാ ടൈറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നു. കാരണം അത്രയും നമ്മൾ വർക്കൗട്ട് വീട്ടിൽ നിന്ന് അറ്റ്ലീസ്റ്റ് മിനിമം എല്ലാ ദിവസങ്ങളിലും ഒരു 10-15 മിനിറ്റ്സ് റെഗുലർ ആയിട്ട് ചെയ്യേണ്ട എക്സസൈസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയില് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മറക്കാതെ ഈ വീഡിയോ കണ്ടിട്ടുള്ളവരെല്ലാവരും നിങ്ങൾ വീട്ടിൽ നിന്ന് അത് എക്സാമിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയസ്റ്റാസിസ് റെക്ടി ഉണ്ടോ ഇല്ലയെന്ന് കമൻ്റിൽ അറിയിക്കണം. അപ്പോൾ സോ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു എൻകറേജ്മെൻറ്റ് കിട്ടും. നിങ്ങളൊക്കെ കമൻ്റ് ഇടുവാണെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഉറപ്പായിട്ട് ഒരു റിസൾട്ട് കിട്ടുന്ന എക്സസൈസ് ഞാൻ പറഞ്ഞു തരാം. സോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. താങ്ക് യു സോ മച്ച്.